ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അതായത് കേന്ദ്ര സർക്കാർ നമ്മുടെ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിസഭ ചേർന്ന് പുതിയൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയണമെങ്കിൽ, അതുപോലെ തന്നെ കേരള സർക്കാർ ജോലികളെക്കുറിച്ചും കേന്ദ്ര സർക്കാർ ജോലികളെക്കുറിച്ചും നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയ പുതിയ അപ്ഡേറ്റ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. വെൽക്കം ടു ജോബ് വേക്കൻസി ചാനൽ. ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ്. പുതിയൊരു തീരുമാനം കഴിഞ്ഞ ദിവസങ്ങളിൽ എടുക്കാനിടയായി തീർന്നു. അതിനെക്കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭ യോഗത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാനിടയായി തീർന്നു. അതായത് ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് സാധാരണ പല ഏജൻസികൾ എന്ത് ചെയ്യാറുണ്ട്, പല എക്സാമുകൾ നടത്താറുണ്ട്. അപ്പോൾ ആ വിദ്യാർത്ഥികൾ തന്നെ ഈ പല എക്സാമുകൾ നടക്കുമ്പോൾ ആ സമയം അനുസരിച്ച് എന്ത് ചെയ്യും, ഒന്നിലധികം എക്സാമുകൾ എഴുതേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒന്നിലധികം എക്സാം എഴുതുമ്പോൾ അവർക്ക് എന്ത് ചെയ്യേണ്ട ഫീസ് എന്ത് ചെയ്യണം, ഒന്നിലധികം കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഇപ്പോൾ ഉദാഹരണം, ഒരു എക്സാമിന് 500 രൂപയാണ് ഫീസെങ്കിൽ മൂന്ന് എക്സാമിനും കൂടെ 3500 രൂപ അല്ലെങ്കിൽ 2000 രൂപ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഏജൻസികൾ എക്സാം നടത്തുമ്പോൾ തന്നെ ചിലപ്പോൾ ആ എക്സാം സെൻറ്റർ ചിലപ്പോൾ ദൂരെ ആയിരിക്കുക. അപ്പോൾ ലോങ്ങിൽ പോയി എന്ത് ചെയ്യണം, എക്സാം എഴുതേണ്ടി വരുന്നു, വളരെ എക്സ്പെൻസ് ആവുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പല ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു വലിയൊരു പരിഹാരമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ മോദി സർക്കാർ പുതിയൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. സാധാരണ ഒരു വർഷത്തിൽ 1.5 ലക്ഷം സർക്കാർ ജോലികളാണ് പരസ്യപ്പെടുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഈ പരീക്ഷകൾ എഴുതാൻ വരുന്നത് 2.5 കോടി ഉദ്യോഗാർത്ഥികളാണ് എന്ത് ചെയ്യുന്നത്, പരീക്ഷ എഴുതാനായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് സർക്കാർ പുതിയ തീരുമാനം എടുത്തിരിക്കുന്നത്. ഓരോ വർഷവും പരസ്യം ചെയ്യുന്ന സർക്കാർ ജോലികളിലേക്ക് തിരഞ്ഞെടുക്കുന്നതിനാൽ വിവിധ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ നടത്തുന്ന ഒന്നിലധികം പരീക്ഷകളെ ഒരൊറ്റ ഓൺലൈൻ ടെസ്റ്റ് ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുന്നതിനാണ് ഈ പരിശോധന ലക്ഷ്യമിടുന്നത്. അതായത് ഇനി ഒന്നിലധികം എക്സാമുകൾ ഉണ്ടാകത്തില്ല. ഈ പല ഏജൻസികളായിട്ട് പല എക്സാമുകൾ നടക്കാറുണ്ട്, ഇനി അതുണ്ടാകത്തില്ല. ഇതെല്ലാം കൂടെ ഒറ്റ എക്സാമായിട്ടാണ് നടക്കുന്നത്. ഇങ്ങനെ വരുന്നത് കൊണ്ടുള്ള പല ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വർഷത്തിൽ 2 എക്സാം മാത്രമേ നടക്കത്തുള്ളൂ. 6 മാസം കഴിഞ്ഞിട്ട് ഒരു എക്സാം, 6 മാസം കഴിഞ്ഞിട്ട് ഒരു എക്സാം, അങ്ങനെയാണ് നടക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരെ യോഗ്യത അനുസരിച്ചായിരിക്കും എക്സാം. ഉദാഹരണത്തിന് ഡിഗ്രി പഠിച്ചിട്ടുള്ളവർക്ക്, അങ്ങനെയുള്ളവർക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യാം, ഒരു എക്സാം ഉണ്ട്, അതവർ എഴുതുക. 12ാം ക്ലാസ് യോഗ്യതയുള്ളവർ എന്ത് ചെയ്യണം, ആ തലത്തിലുള്ളവർ അങ്ങനെ ഒരു എക്സാം ഉണ്ട്, അത് വെക്കും, ആ ലെവലിൽ എഴുതുക. 10ാം ക്ലാസ്, അപ്പോൾ അങ്ങനെയുള്ള യോഗ്യരായിട്ടുള്ളവർക്ക് മൊത്തത്തിലൊരു എക്സാം ഉണ്ട്, അത് എഴുതുക. രണ്ടാമത്തെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷ. സാധാരണ എക്സാം എഴുതുമ്പോൾ മെയിൻ എക്സാം എന്ന് പറയുന്നത് 1 ഇംഗ്ലീഷിലായിരിക്കും, 2 ഹിന്ദിയിലായിരിക്കും. ഈ 2 ലാംഗ്വേജുകളെ കാണാറുള്ളൂ. എന്നാൽ ഇനി അത് 12 മെയിൻ ഭാഷയായിട്ട് കൊണ്ടുപോയി 12 ഭാഷകൾ കൂടെ ഉൾപ്പെടുത്തിയാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ CT ആരംഭിക്കുന്നതിന് 3 ഏജൻസികൾ നടത്തുന്ന റിക്രൂട്ട്മെൻറ്റുകൾ ഉൾപ്പെടുത്തും. അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ, റെയിൽവേ റിക്രൂട്ട്മെൻറ് ബോർഡിൻ്റെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ, ഇങ്ങനെയുള്ള 3 ഏജൻസികൾ നടത്തുന്ന എക്സാമുകൾ എന്ത് ചെയ്യും, ഘട്ടം ഘട്ടമായി എന്ത് ചെയ്യും, വരും ദിവസങ്ങളിൽ അത് വിപുലീകരിക്കുന്നതാണ്. ഈ CET പരീക്ഷ നടത്തുന്നത് ഇനി ഇന്ത്യയിൽ ഉടനീളം 1000 കേന്ദ്രങ്ങളിലാണ് ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത്. അതായത് രാജ്യത്തെ എല്ലാ ജില്ലകളിലും എന്ത് ചെയ്യണം, ഒരു പരീക്ഷാ കേന്ദ്രമെങ്കിലും ഉണ്ടായിരിക്കണം എന്നതിലാണ് അവർ ഈ പരീക്ഷ നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇനി ദൂരെയൊന്നും പോയി എന്ത് ചെയ്യേണ്ട, ഈ എക്സാം എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ജില്ലകളിൽ തന്നെ അതിൻ്റെ കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. OBC കാറ്റഗറിയും SC കാറ്റഗറി, ST വിഭാഗക്കാർ, അപ്പോൾ ഇങ്ങനെയുള്ള വിഭാഗക്കാർക്ക് അവർക്ക് മാറ്റമൊന്നുമില്ല. മുൻകാലങ്ങളിൽ അവർക്ക് കൊടുത്ത ഇളവുകൾ അതുപോലെ തന്നെ അവർക്ക് ലഭിക്കുന്നതായിരിക്കും, അതിനൊരു മാറ്റവും ഇല്ല.
ഇങ്ങനെയുള്ള ഒരു പുതിയൊരു തീരുമാനം എടുത്തതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് പറയാം. ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് ഒന്നിലധികം പരീക്ഷ എഴുതേണ്ടി വരുന്നില്ല. ആ ഒരു ബുദ്ധിമുട്ട് വിദ്യാർത്ഥികൾക്ക് മാറി ലഭിക്കുന്നു. രണ്ടാമത്തെ ഗുണമെന്ന് പറയുന്നത് അപേക്ഷ പരീക്ഷാ ഫീസ് ഒരു പ്രാവശ്യം അടച്ചാൽ മതി. സാധാരണ ഒന്നിലധികം പരീക്ഷ എഴുതുന്നത് കൊണ്ട് ഈ പരീക്ഷകൾക്ക് പല ഫീസുകൾ അടയ്ക്കേണ്ടി വരുന്നു. ആ ഒരു ഫീസ് സാമ്പത്തിക ബുദ്ധിമുട്ട് കുറയുന്നു. ഒരു പരീക്ഷയ്ക്കുള്ള ഫീസ് അടച്ചാൽ മതി. മൂന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് എല്ലാ ജില്ലകളിലും പരീക്ഷ എഴുതുവാനുള്ള സെൻറ്റർ ഉള്ളത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് യാത്രാ ചിലവ് കുറയുന്നു. രണ്ട് താമസത്തിനുള്ള ബുദ്ധിമുട്ട് മാറുന്നു. അവർ സ്വന്തം വീട്ടിൽ നിന്ന് പോയി എഴുതിയാൽ മതി. സ്വന്തം ജില്ല ആയതുകൊണ്ട് സേഫാണ്. രണ്ട് പെൺകുട്ടി ആയിട്ടുള്ളവർക്ക് അവർക്കും നല്ലതാണ്. കാരണം ദൂരെയൊന്നും പോയി എക്സാം എഴുതണ്ട. അവർക്കും ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറി ലഭിക്കുന്നു. സ്വന്തം ജില്ലകളിൽ പോയി എന്ത് ചെയ്യാവുന്നതാണ്, പരീക്ഷ പോയി എഴുതാവുന്നതാണ്. അത് വളരെ ഒരു ഗുണമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അപേക്ഷകർ ഒരൊറ്റ രജിസ്ട്രേഷൻ ചെയ്താൽ മതി. വീണ്ടും എല്ലാ ഓരോ പരീക്ഷയ്ക്ക് വേണ്ടി പല രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരൊറ്റ രജിസ്ട്രേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് രജിസ്റ്റർ ചെയ്യാം. രണ്ട് ഈ പരീക്ഷാ തീയതികൾ ചില സമയങ്ങളിൽ രണ്ട് പരീക്ഷ ഒരേ സമയങ്ങളിൽ വരാറുണ്ട്. ആ ഒരു ബുദ്ധിമുട്ടും മാറി ലഭിക്കുന്നു. പരീക്ഷ ഒറ്റ സമയം ആയതുകൊണ്ട് തന്നെ ആ ഒരു രണ്ട് പരീക്ഷ അടുത്ത് വരുന്നുള്ളതെന്നുള്ള ആ ഭയമോ അതൊന്നും അങ്ങനെ ഒരു വിഷമം നമുക്ക് ഉണ്ടാകേണ്ടതില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ തീരുമാനം കൊണ്ട് സ്ഥാപനങ്ങൾക്കുള്ള നേട്ടം, അതായത് ഈ പരീക്ഷ നടത്തുന്ന ഏജൻസിക്ക് അവർക്കൊക്കെ ഉള്ള നേട്ടം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ, അപേക്ഷകരുടെ പ്രാഥമിക സ്ക്രീനിംഗ് പരിശോധന നടത്തുന്നതിനുള്ള ബുദ്ധിമുട്ട് നീക്കം ചെയ്യുന്നു. രണ്ട്, റിക്രൂട്ട്മെൻറ് സൈക്കിൾ ഗണ്യമായി കുറയ്ക്കുന്നു. ഈ വ്യത്യസ്ത റിക്രൂട്ട്മെൻറ് ഏജൻസിക്കുള്ള ചിലവ് കുറയ്ക്കുന്നു. ഏകദേശം ആ ചിലവിൽ ലാഭം വരുന്നത് ഏകദേശം 600 കോടി രൂപയാണ്. ഇതിലേക്ക് എന്ത് ചെയ്യുന്നത്, ലാഭം വരുന്നത്. സാധാരണ ഈ റിക്രൂട്ട്മെൻറ് ഏജൻസികൾക്ക് വലിയ ചിലവാണ് ഉപയോഗം നടന്നിട്ടിരുന്നത്. അപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതുകൊണ്ട് അതിനകത്ത് നിന്ന് 600 കോടി രൂപയാണ് ഗവൺമെൻറ് ലാഭം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഗ്രാമീണ വിദൂര പ്രദേശങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഓൺലൈൻ പരീക്ഷാ സമ്പ്രദായമായി പരിചയപ്പെടുത്തുവാനുള്ള അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും അവർ തീരുമാനിക്കുന്നുണ്ട്. കാരണം ആ സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് അതിനുള്ള കാര്യങ്ങൾ എന്നതിനെക്കുറിച്ചുള്ള തനി അതിനുള്ള ടീമിനെ അവർ ഗവൺമെൻറ് ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ അറിയുവാൻ, സർക്കാർ ജോലികളെക്കുറിച്ചും എക്സാമിനെ കുറിച്ചും ഇതിനുള്ള ഡീറ്റെയിൽസൊക്കെ അറിയുവാനുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ അവർ കൊണ്ടുവരുന്നുണ്ട്. അത് 24 മണിക്കൂറിൽ എപ്പോൾ വേണമെങ്കിലും വിളിച്ചാലും ലഭിക്കണം എന്നതുപോലുള്ള ഒരു സമ്പ്രദായം ഗവൺമെൻറ് ഭാഗത്തു നിന്ന് കൊണ്ടുവരികയാണ്. സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സൊസൈറ്റിയിലായിരിക്കും ദേശീയ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറി പദവിയിലുള്ള ചെയർമാനാണ് ഇതിൻ്റെ നേതൃത്വം നൽകുന്നത്. ഇതിന് റെയിൽവേ മന്ത്രാലയം, ധനകാര്യ മന്ത്രാലയം, ധനകാര്യ സേവന വകുപ്പ്, RRB, SSC, IBPS എന്നിവയുടെ പ്രതിനിധികൾ ഉണ്ടായിരിക്കും. ഏകദേശം 1 കോടി രൂപ കേന്ദ്ര സർക്കാർ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾക്ക് അനുവദിച്ചു കഴിഞ്ഞു. ഇനി ഏകദേശം 1517 കോടി രൂപ NRA 3 വർഷത്തിലേക്കുള്ള ചെലവ് ഏറ്റെടുക്കും. കേന്ദ്ര സർക്കാർ റിക്രൂട്ട്മെൻറ്റ് രംഗത്ത് ആധുനിക സാങ്കേതിക വിദ്യയും മികച്ച പരിശീലനങ്ങളും കൊണ്ടുവരുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ബോർഡായിരിക്കും NRA എന്ന് വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്രമന്ത്രിസഭയിൽ ഇങ്ങനെയുള്ള പുതിയൊരു തീരുമാനം നരേന്ദ്രമോദിയും ആൾക്കാരൊക്കെ ചേർന്ന് എടുക്കുവാനിടയായിത്തീരുന്നു. അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ നോട്ടിഫിക്കേഷനിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അതിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. അതിൻ്റെ എക്സാം സമയങ്ങൾ, അതുപോലെ തന്നെ ജോലിയുടെ സാധ്യതകളെക്കുറിച്ചൊക്കെ വരികയാണെങ്കിൽ വരും കാലങ്ങളിൽ നിങ്ങളെ ഉറപ്പായിട്ടും നിങ്ങളുടെ ഈ ചാനൽ നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ ജോബ് വേക്കൻസിയെക്കുറിച്ച്, കേരള സർക്കാരിൻ്റെ ജോലിയെക്കുറിച്ചും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജോലിയെക്കുറിച്ചും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കഴിഞ്ഞ കുറേ വീഡിയോസുകൾ, ജോബിനെ കുറിച്ചുള്ള വീഡിയോസുകൾ ഞങ്ങൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതും വാച്ച് ചെയ്യുക, നിങ്ങളത് കാണുക. യോഗ്യരായിട്ടുള്ളവർ നിങ്ങൾ ആ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.